ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്ന് അതിരപ്പള്ളി ഫോൾസിലേക്ക് ഒന്ന് ഒരു വ്യത്യസ്തമായ ഒരു വനയാത്ര ട്രാവൽ ചെയ്താലോ. കല്ലാല എസ്റ്റേറ്റ് വഴി ഈ വഴി ആരംഭിക്കുന്നത് നേരെ അയ്യമ്പുഴ പഞ്ചായത്ത് റൂട്ടിലൂടെയാണ്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കാണാം. ഹലോ ഫ്രണ്ട്സ്, ക്രൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്ന അതിരമ്പള്ളിയാണ്. അത് നമ്മൾ പോകുന്ന ഒരു വെറൈറ്റി ഫോറസ്റ്റ് റൂട്ടാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഈ റൂട്ട് ആരംഭിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ എയർപോർട്ട് റോഡിൻ്റെയും എംസ് റോഡിൻ്റെയും നടുക്ക് കാണുന്ന ഒരു ഭാഗമുണ്ട്. നമ്മൾ ലെഫ്റ്റ് ഇരുന്നിട്ടുണ്ടെങ്കിൽ നേരെ പോകുന്നത് അങ്കമാലിയിലേക്കാണ്, റൈറ്റ് ഇരുന്നിട്ടുണ്ടെങ്കിൽ കാരടി ഭാഗത്തേക്കാണ്. നമ്മൾ എയർപോർട്ട് റോഡിൽ നിന്നും എക്സിറ്റ് ചെയ്യാൻ നേരത്ത് നേരെ കാണുന്ന ഓപ്പോസിറ്റ് റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കണം നമ്മൾ ഈ റോഡിലേക്ക് എത്തിച്ചേരാനായിട്ട്. നേരത്തെയൊക്കെ ഈ റോഡ് വളരെ വളരെ മോശമാണ്, ഇപ്പോഴൊക്കെ നല്ല പൊളിയാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി റോഡാണ് ഇപ്പോൾ ട്രാവൽ ചെയ്യാനായിട്ട്. ഏകദേശം 41 കിലോമീറ്ററോളം ട്രാവൽ ചെയ്യാനുണ്ട് എറണാകുളം ടൗണിൽ നിന്നും നമുക്ക് ഈ അയ്യമ്പുഴ എന്ന പഞ്ചായത്ത് എത്താനായിട്ട്. ഇതിലൂടെ പോകുമ്പോഴത്തേനും നമുക്ക് അടിപൊളിയായിട്ടുള്ള കൃഷികൾ കാണാൻ പറ്റും. അതുപോലെ വാഴക്കൃഷി, അതുപോലെ തന്നെ മറ്റേ റബ്ബർ തോട്ടം എല്ലാം കാണാൻ പറ്റും. കുറച്ച് നാൾ മുമ്പ് വരും ഈ റോഡ് വളരെ വളരെ മോശമായിരുന്നു, ഇപ്പം നല്ല അടിപൊളി രീതിയിൽ ടാർ ചെയ്ത് നല്ല കുട്ടപ്പൻ റോഡായിട്ടുണ്ട്. എന്തായാലും റോഡ് ഇപ്പം നല്ല അടിപൊളി ലെവൽ തന്നെയാണ്. പിന്നെ എനിക്ക് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിൻ്റെ വീതിക്കുറവ് ഇത്രയും പ്രശ്നമായതുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്ന് കെയർ ചെയ്തോളൂ. കാരണം നല്ല രീതിയിലുള്ള വളവും തിരിവുമുള്ള റോഡാണ്, നല്ല ഹൈക്കറുവൊന്നും അല്ലെങ്കിലും തന്നെ വണ്ടി സ്കിഡാകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഒന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒത്തിരി കെയർ ചെയ്യുന്നത് വളരെ വളരെ നല്ല കാര്യമായിരിക്കും. എന്തായാലും അപ്പം നമുക്ക് ഈ കുറച്ച് കാഴ്ചകളും കണ്ടങ്ങടെ എൻജോയ് ചെയ്ത് പോകാം. നമ്മൾ ഈ ട്രാവൽ ചെയ്ത റൂട്ടിൽ കടകൾ കാണുന്ന വളരെ അപൂർവം മാത്രമാണ്, ചില ടൗൺ ഭാഗത്ത് കണ്ടായിരുന്നു. എന്തായാലും ഒരു കാര്യം ഓർത്തോളൂ, വല്ല കടയും കണ്ടിട്ടുണ്ടെങ്കിൽ വല്ല ഫുഡോ വല്ലതും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ഇതിലൂടെ പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം കടകളൊക്കെ വളരെ അപൂർവം മാത്രമേ ഈ ഭാഗത്ത് കണ്ടുള്ളൂ. എനിക്കൊന്ന് ഈ റൂട്ട് അതേമ്പി ഞാൻ സഞ്ചരിക്കാറില്ല എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ നമ്മളൊരു വ്യത്യസ്ത ഒരു കാഴ്ച കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് പൂവത്താങ്കര ഡാമിൽ ഷട്ടർ തുറക്കുമ്പോഴായിരിക്കും ഇതിലൂടെ വെള്ളം വരുന്നതെന്നാണ്. എന്താണ് ഇതിൻ്റെ പേരെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നല്ല പൊളിയായിരുന്നു. ഇത് മിക്കവാറും കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവം വല്ലതൊക്കെ ആയിരിക്കണം. എന്തായാലും വെള്ളം വരുമ്പോഴത്തേക്കും കാണാൻ നല്ല പൊളിയായിരിക്കും. ഇവിടെ നമ്മൾ ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കുറച്ച് കാഴ്ചകൾ കണ്ടായിരുന്നു. പക്ഷേ വെളിച്ചക്കുറവും പിന്നെ ഗോപ്രോ ക്യാമറേൻ്റെ സൂമിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. എന്തായാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോൾ ഭാഗത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. എന്തായാലും ഈ റോഡൊക്കെ നല്ല കുട്ടപ്പൻ എന്ന് പറഞ്ഞാൽ കുട്ടപ്പനായിട്ടുണ്ട്, വെള്ളവരടിച്ചു അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ നേരത്തെ ഞാൻ ഇതിലേക്ക് പോയപ്പോൾ തന്നെ വളരെ വളരെ മോശം റോഡായിരുന്നു. എന്തായാലും ഈ റോഡൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കും ഈ റൂട്ട് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് പേടി നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ടീംസിനെയാണ്. ഈ നല്ല റോഡ് ഉണ്ടായിരുന്നെങ്കിൽ അവർ നാളെ ഒന്ന് കുത്തിപ്പൊളിക്കോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും അവർ വീഡിയോ കാണലേ എന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും റോഡ് അടിപൊളി തന്നെ ഉണ്ടൊന്നും പറയാനില്ല, നല്ല സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നല്ല പൊളി. നമുക്ക് കലാല എസ്റ്റേറ്റ് ഒരു 2 റൂട്ടുണ്ട്. ഒന്ന് വരുന്നത് മലയാറ്റൂരിൽ നിന്ന് അടിവാരം മറ്റേ നക്ഷത്രടകം വരെ നമുക്ക് അതിരപ്പള്ളിയിലോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ അയ്യമ്പുഴ പഞ്ചായത്ത് മഞ്ഞപ്പുഴ വഴി നമുക്ക് കലാല എസ്റ്റേറ്റിൻ്റെ മെയിൻ ചെക്ക് പോസ്റ്റിലോട്ട് പ്രവേശിക്കാൻ പറ്റും. നമ്മളിപ്പോൾ പോകുന്നത് അയ്യമ്പുഴ മഞ്ഞപ്പുഴ വഴിയുള്ള കലാല എസ്റ്റേറ്റിലുള്ള മെയിൻ ചെക്ക് പോസ്റ്റിലേക്കുള്ള റൂട്ടിലൂടെയാണ്. ഞാനിത് ഒത്തിരി യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു, ഇതുവരെ ഞാൻ ഇതിൻ്റെ വീഡിയോ കണ്ടില്ലായിരുന്നു. നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ജസ്റ്റ് കലാല എസ്റ്റേറ്റിലേക്കുള്ള മെയിൻ എൻട്രൻസിലെ ഭാഗത്തേക്കുള്ള വഴിയാണ്. സെക്കൻഡ് പാർട്ട് തുടങ്ങിയാണ് നമ്മൾ വനമേഖലയിൽ കൂടി ട്രാവൽ ചെയ്യുന്നത്. ഇതിനകത്ത് വേറെ ഒന്നും കൊണ്ടല്ല, കാരണം ഈ കലാല എസ്റ്റേറ്റിലെ ബിഗിനിങ്ങിനോട് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമ്മളിപ്പോൾ പോകുമ്പോൾ തന്നെ നമുക്ക് യാതൊരു പ്രശ്നമോ ഒന്നുമില്ല, കാരണം വഴി നല്ല പൊളിയാണ്, സെറ്റപ്പാണ്. ഈ ഭാഗത്തൊന്നും കാട്ടുമൃഗങ്ങൾ ഇറങ്ങത്തില്ല എന്ന് പ്രതീക്ഷിക്കാം, പക്ഷേ പറയാൻ പറ്റത്തില്ല. കാരണം ചില സമയത്തൊക്കെ മലയാറ്റൂർ ഭാഗത്തൊക്കെ കാട്ട ആന പുലി ഇറങ്ങുന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രീതിയിലുള്ള വീഡിയോ കാണാറുണ്ട്. അതും നമ്മളിപ്പോൾ നിൽക്കുന്നത് മലയാറ്റൂരിൻ്റെയൊക്കെ ഏകദേശം അടുത്തൊക്കെ തന്നെയാണ്. മലയാറ്റൂർ റൂട്ടല്ലെന്നേ ഉള്ളൂ, പക്ഷേ മലയാറ്റൂരിൻ്റെ ഏരിയയൊക്കെ തന്നെയാണ് ഈ ഭാഗം വരുന്നത്. നമ്മൾ ഈ പഞ്ചായത്ത് വരുന്നത് അയ്യമ്പുഴ പഞ്ചായത്താണ്. പിന്നെ ഇതിലൂടെ ഞാൻ മിക്ക സമയത്തും ട്രാവൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ അന്നൊക്കെ ഇത്ര നല്ല റോഡല്ലായിരുന്നു, ഇപ്പം നല്ല പൊളിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള കയറ്റവും ഇറക്കവും വളവും തിരിവും ആയതുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്ന് നല്ലപോലെ കെയർ ചെയ്യണം. ഏകദേശം നമുക്ക് ഇവിടെ നിന്ന് ഒരു 4-5 കിലോമീറ്റർ ദൂരമുള്ളൂ എന്ന് തോന്നുന്നു അവിടെ എത്താനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ടായിരുന്നു, റൈറ്റാണ് പോകേണ്ടത്. നമ്മൾ റൈറ്റ് എടുത്ത് നേരെ പോയി. ഇവിടെ കുറച്ച് കടകൾ കണ്ടായിരുന്നു, എന്തായാലും നമ്മുടെ കടയിലൊന്നും കയറിയില്ല. കാരണം നേരത്തെ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചത് കൊണ്ട് നമ്മൾ കടയിലൊന്നും കയറിയില്ല. എന്തായാലും നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ പറഞ്ഞെങ്കിൽ അതിരപ്പള്ളി വാട്ടർഫോളിലേക്കാണ്. അപ്പോൾ നമുക്ക് കാഴ്ച കണ്ടാണ് പോകാം. നമ്മൾ ഇതിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ യാതൊരു റൈഡേഴ്സിൻ്റെ ആരും ഇതിലൊന്നും കാണാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു. കൂടുതലും പേർക്കും ഈ റൂട്ട് അറിയത്തില്ല എന്ന് തോന്നുന്നു. എന്തായാലും എനിക്കറിയത്തില്ല, ജസ്റ്റ് ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തിട്ട് പോലും ഇതിലൂടെയുള്ള വീഡിയോ കണ്ടില്ലായിരുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു ഞാനാണ് ഈ ഇതിലൂടെയുള്ള വീഡിയോ ഫസ്റ്റ് ടൈം അപ്ലോഡ് ചെയ്യുന്നതെന്നാണ്. സാധാരണ കണ്ടത് മലയാറ്റൂർ അടിവാരം നക്ഷത്രടകം വഴി
അതിരപ്പള്ളിയിലേക്ക് ഒരു കാട്ടുപാതയുണ്ട്, അതും കലാലയത്തിലൂടെ തന്നെയാണ്. പക്ഷേ ഈ റൂട്ടിലൂടെയുള്ള വീഡിയോ ഞാൻ ഒത്തിരി ഒത്തിരി സെർച്ച് ചെയ്തായിരുന്നു, ഞാൻ യൂട്യൂബിൽ കണ്ടില്ലായിരുന്നു. അങ്ങനെ നമ്മളിത് കലാലയ സ്റ്റേറ്റ് ഭാഗത്തേക്ക് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് അയ്യമ്പുഴ പഞ്ചായത്തിൻ്റെ ആ ഭാഗത്താണ്. എന്തായാലും രണ്ട് സൈഡിലും ആൾ താമസമുള്ള ഏരിയ ഒക്കെ തന്നെയാണ്, നമ്മൾ വനമേഖലയോട്ട് എത്തിയിട്ടില്ല. എന്തായാലും വനമേഖലയുടെ ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരം ട്രാവൽ ചെയ്തിട്ട് പോലും യാതൊരു റൈഡേഴ്സിനും ആരും നമ്മളുടെ ഓപ്പോസിറ്റ് ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്തുനിന്നോ കണ്ടില്ലായിരുന്നു. അങ്ങനെ നമ്മളിത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റും നമ്മൾ ആ സ്പോട്ടിലേക്ക് എത്താറായി. അങ്ങനെ നമ്മുടെ നല്ല റോഡ് കഴിയാറായി. നമ്മളിത് വനമേഖല ഭാഗത്തോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കലാലയ സ്റ്റേറ്റിൻ്റെ എൻട്രൻസ് ഭാഗത്തോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒന്നാം പാട്ട് കൂടി വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗോട്ട് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. അടുത്ത പാട്ടിൽ നമുക്കപ്പോൾ കലാലയ സ്റ്റേറ്റിലുള്ള വനത്തിൽ കൂടെയുള്ള യാത്രയുടെ ഭാഗം കാണാട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിരിക്കുന്നു, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ കാണണം പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗോട്ട് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. താങ്ക് യു സോ മച്ച്.